സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിൽ പഞ്ചിംഗ് കാർഡ് സിസ്റ്റം ഏർപ്പെടുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. പൊതുജന താല്പര്യങ്ങളെ മുൻനിർത്തി സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥൻ കൂടിയ വക്കാലത്ത് നാരായണൻകുട്ടി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിന്മേലാണ് ചരിത്ര പ്രാധാന്യമുള്ള ഈ വിധി പുറപ്പെടുവിച്ചത്. പഞ്ചിംഗ് കാർഡ് സിസ്റ്റം പിൻവലിക്കുക. സർക്കാർ ജോലിയാകുമ്പോ തോന്നുമ്പോ വരാം, തോന്നുമ്പോ പോവാം, തോന്നുമ്പോ പണിയെടുക്കാം. നാട്ടുകാരെ മുഴുവൻ അവതാളത്തിലാക്കിക്കൊണ്ട് സംഘടിത തൊഴിലാളി വർഗത്തിന്റെ സ്വാതന്ത്ര്യം, ഇതെന്റെ വീടാണ്, ഞാൻ എന്തും ചെയ്യുന്നു പറഞ്ഞ് അവനവന്റെ പുറപ്പുറത്ത് കയറി തുണിയില്ലാതെ നിരങ്ങുന്നതാണല്ലോ ഇതിന്റെ സ്വാതന്ത്ര്യം. മൂന്ന് ദിവസം അനുവദിച്ചു കൊടുക്കുന്ന സ്വാതന്ത്ര്യം. പണി പണി പണിയെടുക്കണം. മാസാ മാസം എണ്ണി മേടിക്കണതേ ആറ്റങ്ങാട്ടൊന്നുമല്ലല്ലോ. എനിക്ക് പണിയെടുക്കണം, അകത്ത് പോകണം. വഴിമാറ വിളിച്ചു പറഞ്ഞില്ലേ എനിക്ക് പ്രൊട്ടക്ഷൻ വേണം, അകത്ത് പണിക്ക് കയറണം. മണി പത്തായി, പത്ത് 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 മണിക്ക് സാറെ പോവാൻ പറ്റില്ല, ഇയാളുടെ വയറ് 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 ോ സാറേ മൂന്നാറ് മൂന്നാർ ഓപ്പൺ അയ്യോ സോറി കേട്ടോ സാർ, ഇരിക്കുക, കുഴപ്പമില്ല. അയ്യോ ഡ്യൂട്ടിയാണെന്ന് അറിയാം, എന്നാലും പ്ലീസ് എനിക്ക് വേണ്ടി പ്ലീസ് പ്ലീസ്. ഓ നിങ്ങളോടും കൂടിയാ, അവിടെ ഇവിടെ കിടന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും പ്ലീസ്. ബി കംഫർട്ടബിൾ. എന്റെ മടിച്ച സർക്കാർ ജീവനക്കാരുടെ കൊമ്പടിച്ചു ആ വക്കാലത്ത് നാരായണ കുട്ടാ. ടി വി കണ്ടില്ലേ, സമ്മതിക്കണം അല്ലേ? ലിസ്റ്റിൽ അടുത്ത അടി പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അത് കേട്ടോ നേരെയാവും. പോലീസ് അടിക്കാൻ അറിയുന്നുണ്ട്. ഈ അവാർഡിനുള്ള അർഹത എനിക്കുണ്ടോ എന്നെനിക്കറിയില്ല, പക്ഷെ ഒന്നെനിക്കറിയാം, ഈ സംരംഭത്തിന് പിന്നിൽ ആരൊക്കെ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലും ഞാൻ മനസ്സുകൊണ്ട് ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത് ഈ സദസ്സിലിരിക്കുന്ന എന്റെ ആത്മാർത്ഥ സുഹൃത്ത് നാരായണൻകുട്ടിയാണ്. വക്കാലത്ത് നാരായണൻകുട്ടി ഇല്ലെങ്കിൽ ഇന്ന് ഈ സ്ഥാനത്ത് ഈ അവാർഡ് വാങ്ങിക്കാൻ അഡ്വക്കേറ്റ് മാത്യു ഇല്ല. ഞാൻ എന്റെ ശരിക്കും ഒന്ന് കാണട്ടെ. യെസ്, ഇപ്പോഴാണ് നീ ഒരു അഡ്വക്കേറ്റ് ആയത്, എന്ത് പറയുന്നു വക്കാലത്ത്? എല്ലാം അയ്യർ സാറിന്റെ ട്രെയിനിങ്. നോ നോ നോ, അവന്റെ ഗുരുഭക്തി. ഊത്തടോ, ആര് ഭരിച്ചാലും ഏത് മുന്നണി ആയാലും നമ്മൾ അടങ്ങിയിരിക്കില്ല. നാട്ടുകാർ നന്നാലല്ലേ നാട് നന്നാവും. നമ്മളൊക്കെ ഈ നാട്ടുകാരല്ലേ, ആദ്യം നമ്മൾ നന്നാവണം, അതിന് മെനക്കെടണം, പണിയെടുക്കണം, തലച്ചോറ് ഉപയോഗിക്കണം. നിന്റെ അപ്പനേക്കാൾ വലിയൊരു ലോയർ ആവണം നീ. വക്കാലത്ത് നാരായണൻകുട്ടിക്ക് അപ്പോഴാണ് ഒരു സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ അല്ലേ? നാരായണൻകുട്ടി പാകമുള്ള ഒരു വിത്തിനെയാണ് എനിക്ക് തന്നത്. ഈ വിത്തിൽ വലിയൊരു മരമുണ്ട്, അതിന്റെ തണലിൽ മറ്റു ചെടികൾ വളർന്നുവന്നില്ല, അതാണ് പ്രകൃതി, ദാറ്റ് ഇസ് നേച്ചർ.
ഇത് സെഷൻസ് കോടതി തൂക്കുകയറ് വിധിച്ച കേസ് രാജപ്പൻ മർഡർ കേസ് പ്രതി ജഗന്നാഥൻ അവനെ രക്ഷിക്ക ആ കൊലക്കുറ്റം തെളിഞ്ഞല്ലേ മേൽക്കോടതി ഉണ്ടല്ലോ പിന്നെ മിടുക്കനായ അഡ്വക്കേറ്റ് മാത്യുവും പോരെ അത് രണ്ടുപേര് തമ്മില് സ്വത്ത് സംബന്ധമായ ഒരു സ്വകാര്യ കേസില് വഴക്കുമൂത്ത് ഒരാൾ ഒരാളെ കൊന്നു നാട് റോട്ടിലിട്ട് പട്ടാപ്പതില് നാട്ടുകാർ കാണുക ഈ കേസ് മാത്യു ഏറ്റെടുക്കുന്നതിൽ എനിക്ക് തിരി താല്പര്യമില്ല അതിനെ അഭിപ്രായം പറയാൻ നാരായണൻകുട്ടിക്ക് നിയമതടസ്സമില്ല ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള നാടല്ലേ പക്ഷേ മാത്യു കേസ് എടുക്കരുതെന്ന് കൽപ്പിക്കാൻ നാരായണൻകുട്ടിക്ക് അവകാശമില്ല മാത്യു അവന്റെ മിടുക്ക് ഇനിയും തെളിയിക്കട്ടെ മാത്യു നീ കേസ് ഏറ്റെടുക്കരുത് ഇത് വെറും ഒരു ഒരു സ്വകാര്യ സ്വത്തിന്റെ പ്രശ്നമാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ഇല്ല പബ്ലിക് ഇൻട്രസ്റ്റ് എക്സാക്ട്ലി പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ള കേസാണിത് നാരായണൻകുട്ടി സെഷൻസ് കോടതിയിൽ ഈ കേസ് നടക്കുമ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് റിപ്പോർട്ട് ചെയ്ത പത്രത്തിന്റെ സർക്കുലേഷൻ രണ്ടിരട്ടിയായി കഥയെക്കാളും കവിതയെക്കാളും ഇപ്പൊ ഇത്തരം റിപ്പോർട്ടിംഗ് ആണ് ജനങ്ങൾക്ക് ഇഷ്ടം മാത്യു നീ എന്താ ഒന്ന് പറയാത്തത് ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണല്ലോ ജഗന്നാഥൻ രാജപ്പനെ കൊന്നതാണ് നീ കണ്ടോ അത് മാത്യു സാക്ഷികളുണ്ട് സാക്ഷികൾ അതാ രാജപ്പന്റെ ആൾക്കാരല്ലേ കള്ളസാക്ഷികളല്ലെന്ന് ആര് കണ്ടു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കേസാണ് ഒരു അഡ്വക്കേറ്റിന്റെ കരിയറിൽ ദ്രോണാചാര്യർ അർജുനനെ അമ്പെയ്യാനല്ല പഠിപ്പിച്ചത് പിന്നെയോ ഞാൻ പിന്നോട്ട് വലിക്കാനാണ് അമ്പെയ്തതും ലക്ഷ്യത്തിൽ കൊള്ളിച്ചതും അർജുനാണ് സോ ഹീസ് ദ ഹീറോ നന്നായി അഡ്വക്കേറ്റ് മാത്യു നേര് പറമ്പിൽ കക്ഷികളുടെ സൗകര്യാർത്ഥം വീട് മാറുന്നു പത്രത്തിൽ കൊടുക്കണോ നീ എന്താ ഒരുമാതിരി രാവിലെ മുതൽ ഊതാൻ തുടങ്ങിയാണല്ലോ അല്ല ഈ പ്രമാദമായിട്ടുള്ള കേസൊക്കെ ആവുമ്പോ ഒരുപാട് കക്ഷികളും അതിലേറെ സാക്ഷികളൊക്കെ ഉണ്ടാവുമല്ലോ അവരുടെയൊക്കെ ഒരു സൗകര്യം നോക്കുന്നത് നല്ലതാ അയ്യരുടെ ഓഫീസിനടുത്തേക്ക് താമസം മാറ്റുന്നത് പിന്നെ വളരെ നല്ലതാ എനിക്ക് മനസ്സിലായടാ നീ പറയുന്നതിന്റെ അർത്ഥം ഞാനാകെ മാറിപ്പോയെന്നല്ലേ നീ അല്ലേടാ എന്നെ അയ്യരുടെ അടുത്ത് കൊണ്ടാക്കിയത് മാത്യു നേരിയവറമ്പിൽ പ്രശസ്തനായ ഒരു വക്കീലാണോ എന്ന് എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചതും നീ പിന്നെ നിന്റെ സൗകര്യത്തിനും കൂടി അല്ലേ ഞാൻ വീട് മാറുന്നത് നിന്റെ അച്ഛനും അമ്മയും പെങ്ങളും വന്നാൽ എല്ലാവർക്കും കൂടെ താമസിക്കാൻ ഇവിടെ സൗകര്യമുണ്ടോ ഞാൻ താമസം മാറുന്നോണ്ട് അഡ്വക്കേറ്റ് മാത്യു ഇവിടെ നിന്ന് പോവോടാ ഞാനൊന്നും ആലോചിക്കാതെ പറഞ്ഞു പോയതാ പെട്ടെന്ന് നീ പോണ ടെൻഷനിൽ ഇറ്റ്സ് ഓൾ റൈറ്റ് ഇനി ഇങ്ങനെ ലോജിക് ഇല്ലാതെ ആലോചിക്കരുത് നേരത്തിന് ബസ് സ്റ്റാൻഡിൽ എത്തണം അവര് രാവിലത്തെ ബസ്സിനല്ലേ വരുന്നത് എനിക്ക് നിങ്ങളെ പോലെ രണ്ട് മക്കളെ മതിയായിരുന്നു മാത്യു താമസം മാറ്റി നന്നായി അവൻ കണ്ടറിഞ്ഞ് നാരായണനെ സഹായിച്ചു നല്ലവന തിരുവനന്തപുരം പട്ടണത്തിൽ പെട്ടെന്നൊരു വീട് സംഘടിപ്പിക്കുന്ന കാര്യത്തെ പറ്റി ചിന്തിക്കേ വേണ്ട ഹലോ
പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം. ക്വിക്ക്. താങ്ക് യു സർ. താങ്ക് യു. ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിട്ടോ.